ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരൊന്ന് അഭിവാദ്യം ചെയ്യാണ് ഒരു നല്ലൊരു തീരുമാനം കൈക്കൊണ്ടതിൽ അധ്യായ സന്തോഷമുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീസൻ സാറെ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു അതിൽ അധിക സന്തോഷമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ ജനനന്മക്ക് വേണ്ടിയും കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും കൃത്യമായ ഇടപെടലുകൾ നടത്തി മുന്നേറാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാനുള്ളത് പത്ത് മുപ്പത് കൊല്ലക്കാലം സി പി എമ്മിന്റെ പാദസേവ ചെയ്തു കൊടുത്ത് ഇപ്പൊ ഏതായാലും മുപ്പത് അതായത് മൂന്ന് പതിറ്റാണ്ട് കാലം സി പി എമ്മിന്റെയും പിണറായിന്റെയും പാദസേവ ചെയ്തു കൊടുത്ത് ഒരു അരമന്ത്രി സ്ഥാനം കിട്ടിയിട്ടുള്ള ഈ അന്നല്ലെങ്കിൽ നാളെ ലീഗിലേക്ക് എന്നുള്ള ഐ എൻ എൽ എന്ന് പറയുന്ന പ്രസ്ഥാനല്ലേ ആ പ്രസ്ഥാനത്തിനോടാണ് പറയാനുള്ളത് അതിന്റെ അണികൾ വന്നിട്ട് നവമാധ്യമങ്ങളിൽ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടി ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടി മറ്റതാ മറച്ചതാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്താം തീയതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിറവികൊണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏറെ പതിറ്റാണ്ട് കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ പ്രവർത്തനം നടത്തി മുന്നേറുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അധികാര അധികാരത്തിനുണ്ടായകൊണ്ടും നിന്നിട്ടുണ്ട് അധികാരമല്ലാതെയും നിന്നിട്ടുണ്ട് ജനാധിപത്യത്തെ അംഗീകരിക്കുകയാണ് സഖാബ് പിണറായി വിജയനും കേരളത്തിലെ സർക്കാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരിയാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരിയാണ് പിന്നെ ഇപ്പോൾ ഏതായാലും എ പി അബൂബക്കർ ഞാൻ ഈ കമൻറ്റിന് മറുപടി കൊടുക്കാറില്ല അദ്ദേഹം ഇത് വാച്ച് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തോട് പറയാണ് അദ്ദേഹത്തിന്റെ ഒരു കമന്റ് അതുപോലെ കുറച്ച് ഐ എൻ എല്ലിൻ്റെ ആളുകൾ കുറച്ച് സഖാക്കളൊക്കെ വന്നിട്ട് വല്ലാതെ ട്രോളുന്നുണ്ട് ട്രോളെ അത് അതൊക്കെ നിങ്ങളെ സ്വാതന്ത്ര്യ കേട്ടോ ആ ട്രോളിനോടൊന്നും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നില്ല നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്തേ മതിയാവും അത് നിങ്ങളുടെ കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ചില എന്താ പറയുക ഐ എൻ എൽ പോലത്തെ സംഘടനകൾ രണ്ടര കൊല്ലം കേരളത്തിന്റെ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ അത് മുസ്ലിം ലീഗിനെതിരായിട്ട് വല്ലാത്ത എന്തോ ഒരു സംഭവം കിട്ടിയ മാതിരി നിങ്ങൾ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങളുടെ മുന്നണി ബന്ധം അനുസരിച്ച് അര രണ്ടര കൊല്ലം ഭരിക്കാൻ കിട്ടി എന്ന് വിചാരിച്ചിട്ട് മുസ്ലിം ലീഗിനെ അങ്ങ് മെതിച്ച് കളയാമെന്നൊരു വ്യാമോഹം അങ്ങക്കുണ്ടോ അതിനല്ലല്ലോ നിങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയിട്ടുള്ളത് ആണോ അല്ല അപ്പൊ ജനങ്ങൾ അധികാരത്തിൽ കെട്ടിയത് നാടിന്റെ പുരോഗതിക്കും ജനനന്മക്കും വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ നോക്കുക അതല്ലാതെ വെറുതെ മുസ്ലിം ലീഗിനെ അങ് ഇല്ലാതാക്കും ഏഹ് മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് സഖാ ഇ എം എസിന്റെ നേതൃത്വത്തിൽ പടം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ടൊന്നും നടന്നില്ല എന്നിട്ടാണെങ്കി പിണറായി വിജയൻ വന്നിട്ട് ഇങ്ങനെ ഞെരങ്ങി വെക്കണേ അന്ന് നടക്കാൻ പോണ കാര്യമൊന്നുമില്ല ഒരു ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും പറഞ്ഞു പറ്റിച്ചും ജനങ്ങളെ കണ്ണു പൊടിയിട്ടിട്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഒരു പി ആർഒ വർക്കിന്റെ അടിസ്ഥാനത്തിലും അധികാരത്തിൽ കയറി സഖാ പിണറായി വിജയന്റെ മന്ത്രിസഭ വീണ്ടും അധികാരത്തിൽ കയറി ഇത് നാടിന്റെ പുരോഗതി അനുസരിച്ചാണോ ബുദ്ധിയും വിവേകവുമുള്ള സാമാന്യം ചിന്തിക്ക രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ മുൻകാല സർക്കാരുകളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും കേരളത്തിലെ പ്രബുദ്ധരായ നിരീക്ഷകന്മാരായ ആളുകൾ അവരോടൊന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേരളത്തിലൊരു വ്യവസായം കൊണ്ടുവന്നോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിലൊരു പുതിയ സംരംഭത്തിന് തിരികൊടുത്തിയോ എടുത്തു പറയപ്പെട്ട വികസന പ്രവർത്തനങ്ങളുണ്ടോ ഒരു കിഫ്ബി പറയുന്നുണ്ട് കിഫ്ബി എന്ന് പറയുന്നത് ഓരോ കേരളത്തിലെ ഓരോ ആളുകൾക്കും ബാധ്യത വലിയൊരു ബാധ്യത വരുത്തിവെക്കുകയാണ് അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതിലൊന്നും നമുക്ക് വിയോജിപ്പില്ല അത് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം വരും അന്ന് അവര് ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി നിന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പക്ഷാത്ത ഒരു ഗതികേടിലേക്ക് കേരളം സി പി എമ്മിലെ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ എത്തിച്ച ജനങ്ങൾക്ക് തന്നെ തിരിച്ചു പറയേണ്ടി വരും എന്നുള്ളത് വിദൂരത്തല്ല കാര്യങ്ങളൊന്നും അതൊക്കെ ജനങ്ങളോട് ബുദ്ധിയും വിവേകമുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവര് സോറി ടോ അവർക്കത് മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രണ്ട് കിറ്റിന്റെ മോളിലാണെങ്കിൽ കേരളത്തിന്റെ ജനങ്ങളുടെ ബാധ്യത ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട് കേരളം ആര് ഭരിക്കുന്നു ആ സർക്കാരിനുണ്ട് അതുപോലെ കേന്ദ്രം ആര് ഭരിക്കുന്നു ആ സർക്കാരിനുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വീണ്ടും അധികാരത്തിൽ വന്നത് വികസനത്തിന്റെയും അതുപോലെ ജനനന്മക്കും നാടിന്റെ പുരോഗതിക്കും അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യത്വരഹിതമായ ഭരണം നടത്തി അറുംകൊല ചെയ്ത് വർഗീയത കളിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ സഖാക്കളെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും നരേന്ദ്രമോദി നല്ലവനാണ് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയോ ഇല്ലല്ലോ കേരളത്തിൽ സഖാബ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടോ ജനനന്മ കൊണ്ടോ അല്ല ജനനന്മയാണോ സ്വർണം കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് കേരളത്തിലെ പൊതുസമൂഹം കരുതുന്നത് അതായത് ഇപ്പൊ ഈ പിന്നെ സഖാബ് പിണറായി വിജയന്റെ ഭരണം തിരിച്ചു വരാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ജനങ്ങള് അല്ലെങ്കിൽ അതിന് വോട്ട് ചെയ്തുള്ള ഞങ്ങൾക്കൊരു കരച്ചിലുള്ള പ്രിയ സുഹൃത്തേ ജനാധിപത്യത്തിൽ പറഞ്ഞതാണ് വിജയവും പരാജയവും അതുകൊണ്ട് നിർമ്മികമായിട്ട് സൂചിപ്പിച്ചേ ഉള്ളൂ അപ്പൊ ഞാൻ പറയാ ഈ ആളുകൾക്ക് വരാൻ അതായത് പിണറായി വിജയന്റെ ഭരണം വീണ്ടും വരാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്ത വോട്ടർമാരോട് ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് രണ്ട് കിറ്റ് കിട്ടിയപ്പോ സ്വർണം കള്ളക്കടത്ത് നടത്തിക്കോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമല്ല ശിവശങ്കരൻ എന്ത് അഴിമതി നടത്തിക്കോട്ടെ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഡാറ്റ സ്പ്രിങ്കിളിന് കൊടുത്തോട്ടെ പ്രശ്നല്ല നിങ്ങൾക്ക് കിറ്റ് കിട്ടിയാ മതി നിങ്ങൾക്ക് കിറ്റ് കിട്ടിയാ മതി അങ്ങനൊരു ചിന്ത ഉണ്ടോ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തത് ഇതുപോലെ ഇന്നലെ ഒരു സഖാവിന്റെ ഒരു റിപ്പോർട്ട് വായിക്കാൻ കഴിഞ്ഞു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയത് ഒരു പത്രത്തിന്റെ തുണ്ടാണ് സഖാവാണ് നോർമൽ അങ്ങനാണ് പറയുന്നത് എനിക്കറിയില്ല ഏതായാലും അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് സർക്കാരിന്റെ പൊതുഗജനാവിൽ നിന്ന് പണമെടുത്തിട്ടല്ല കിറ്റ് കെ എം സി സി കൊടുത്തത്ര കിറ്റ് പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് കണ്ടെയ്നർ കണക്കിന് യു എ യിൽ നിന്നും യു എ നിന്നും കണ്ടെയ്നർ കണക്കിന് കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ പോലെ ഷിപ്പിൽ അത് കെട്ടിക്കിടക്കേണ്ടത് അല്ലേ എന്ത് കേരളത്തിലെ മുഖ്യമന്ത്രി അത് പുറത്തിറക്കാൻ അനുവദിച്ചില്ല പ്രളയം നടന്ന സമയത്ത് ഒന്നാമത്തെ പ്രളയം നടന്ന സമയത്ത് ഉണ്ടായല്ലോ പിന്നീട് അത് കൊണ്ടുവന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സർക്കാരിന്റെ പ്ര പ്രളയത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന ലിസ്റ്റ് പരിശോധിച്ച് ഓരോ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് എന്നിട്ട് അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്തത് കെ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും ഒരു രീതിയിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമേ ആയിട്ടല്ല കൊണ്ടുപോയി കൊടുത്തത് ജനങ്ങളുടെ നന്മക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പാർട്ടിയുടെ പേര് പറഞ്ഞ് അവകാശം വോട്ട് ചോദിച്ചിട്ടല്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പല സ്ഥലങ്ങളിലുള്ള തെളിവുകൾ എന്റെ അടുത്തുണ്ട് ഞാൻ പറഞ്ഞോ ഞാൻ കൊടുക്കാൻ പോയ ഒരാളാണ് ഞങ്ങളുടെ പ്രദേശത്ത് പ്രളയത്തിൽപ്പെട്ടവർക്ക് കണ്ടെയ്നർ ഒരു കണ്ടെയ്നറാണ് അടിവാരത്ത് കൊണ്ടുവന്നിട്ട് ഗോഡൌണില് സൂക്ഷിച്ച് എന്നിട്ട് അവിടുന്ന് വില്ലേജ് ഓഫീസർമാർ ബന്ധപ്പെട്ടവർ വന്ന് ടിവാരത്ത് മദ്രസയിൽ നിന്ന് ഈ പ്രളയത്തിൽപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രകാരം എല്ലാവർക്കും ഇത് വിതരണം ചെയ്യാൻ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത് അവര് മുഖാന്തരം അത് കൊടുത്തത് അതുപോലെ തന്നെ ബൈത്തുർ റഹമ്മകളും കുടിവെള്ള പദ്ധതികളും ഒക്കെ കൊടുക്കുമ്പോ സാരാണ് നോക്കാറില്ല അത് കൊടുക്കല അതിന്റെ പേരിൽ ബോട്ട് ചോദിച്ചിട്ട് എവിടെയും പോയിട്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം കൊടുക്കേണ്ട സഖാബ് പിണറായി വിജയന് കിറ്റ് കൊടുത്തത് എണ്ണിപ്പറഞ്ഞ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് പി ആർഒ വർക്കിന്റെ അടിസ്ഥാനത്തിൽ അതി അധികാരത്ത് കയറി അതെന്നെ അതിലൊന്നും നമുക്ക് അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ജനങ്ങളുടേതാണ് നമുക്കതിൽ ഒരു വിരോധമില്ല ജനങ്ങൾ ആ ആഗ്രഹിക്കട്ടെ അപ്പൊ അതൊക്കെ മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ അരമന്ത്രി സ്ഥാനം കാട്ടിയിട്ട് ആ ഉമ്മാക്കി കാട്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ നെഞ്ചത്തേക്ക് കുതിര കയറാൻ വരണ്ട മുസ്ലിം ലീഗ് ഇരുപത്തിയേഴ് സീറ്റിലാണ് മത്സരിച്ചത് പതിനഞ്ച് സീറ്റിൽ മുസ്ലിം ലീഗ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതിനേക്കാൾ വലിയൊരു പരാജയം മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു ഇരുപത്തിനാല് സീറ്റിൽ മത്സരിച്ചിട്ട് ഒമ്പതിടത്ത് മാത്രം വിജയിച്ചിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുടി സാഹിബ് പരാജയപ്പെട്ടു അതുപോലെ തന്നെ പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പരാജയപ്പെട്ടു അതുപോലെ തന്നെ പിന്നെ മുനീർ സാഹിബ് പരാജയപ്പെട്ടു ഇതൊക്കെ പരാജയപ്പെട്ട ലിസ്റ്റ്പ്പെട്ടതാ പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിന് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് അങ്ങനത്തെ കിറ്റ് വാങ്ങേണ്ട ഒരു ഗതികെടുതി അള്ള എത്തിച്ചിട്ട് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുന്ന ഒരു കാലല്ലേ അന്നപ്പോ നമുക്ക് നോക്കാം പക്ഷെ അതിലൊരു ലജ്ജൊന്നും എനിക്കില്ല കാരണം എന്താ അറിയോ എന്റെ നികുതി പണം കൊണ്ട് സർക്കാർ എന്റെ കുടുംബത്തെയും എന്നെയും സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് ബുദ്ധിമുട്ടാവുമ്പോ നാട് പ്രയാസത്തിൽപ്പെടുമ്പോ നാട്ടില് അതാ അതുണ്ടാവും പിന്നെ ഇപ്പം ശൈലജ ടീച്ചറാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചു അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഒരു വിവേകം എന്നൊക്കെ പറയുന്നുണ്ട് അവര് അവരൊക്കെ പുറത്താക്കിയിട്ടാണ് പിണറായി വിജയന്റെ അധികാരം അതൊക്കെ നിങ്ങളെ പാർട്ടി നേങ്ങൾ നമുക്കതിലൊന്നും വിരോധമല്ല ആരാരോഗ്യമന്ത്രി എന്ന് തീരുമാനിക്കേണ്ടത് സി പി എമ്മുകാരാ അതല്ലാതെ മുസ്ലിം ലീഗിൽ പെട്ട ഞാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽപ്പെട്ട ആളുകളോ ഒന്നല്ല അല്ല നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളാണ് അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല ശൈലജ ടീച്ചറെ മാറ്റിയെ ശൈലജ ടീച്ചറെ കൊണ്ടിരുത്തിയേ ഇനി ശൈലജ ടീച്ചറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതൊക്കെ നിങ്ങളുടെ കാര്യമാണ് നമുക്കതിൽ ഇടപെടേണ്ട കാര്യമല്ല അതിനെ ട്രോളേണ്ട കാര്യമല്ല അതിനെ വിമർശിക്കേണ്ട കാര്യമല്ല അതൊന്നും നമുക്കില്ല നമുക്കതൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും നമ്മുടേതല്ല നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം അത് ഭരണത്തിൽ ഇരുന്നാലും ഭരണത്തിൽ ഇരുന്നിയില്ലെങ്കിലും നമ്മളെ കാര്യങ്ങൾ പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നീതിയുക്തമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കും അത് പിണറായി അല്ല പിണറായി അപ്പുറത്തോ വന്നാലും നമ്മൾ പ്രതികരിക്കും അതിന് പിണറായിനെയും ഒന്നും നമ്മൾ ഭയക്കാറില്ല കാരണം എന്താ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവർ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ കണ്ടാലേ ജനങ്ങൾക്കെതിരെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും അത് സ്വാഭാവികമായിട്ട് നടക്കും അപ്പൊ അത്തരം കാര്യങ്ങളിലൊന്നും ഓ ഓലപ്പാമ്പ് കാട്ടിട്ട് ഇങ്ങോട്ട് പെടേണ്ട കാര്യമൊന്നുമില്ല ഏഹ് അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല പിന്നെ സംസ്കാരമില്ലാത്ത വാക്കുകളും പ്രയോഗങ്ങളും അവർ നടത്തിക്കോട്ടെ നമുക്കതിൽ പരാതിയൊന്നുമില്ല പരിഭവല്ല പിന്നെ കെ ടി ജലീൽ പിന്നെ ഒരു കാര്യം കൂടി സഖാക്കളോട് പറയാനുള്ളത് കെ ടി ജലീൽ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറാവും ആയിക്കോട്ടെ അദ്ദേഹത്തെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് തവന്നൂര് മണ്ഡലത്തിലെ ആളുകളാണ് അദ്ദേഹം സി പി എമ്മു ആയിട്ട് പിന്നെ ബന്ധം പുലർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ മന്ത്രിയായത് ഇപ്പൊ സി പി എം തീരുമാനിക്കുകയാണ് കെ ടി ജലീലിനെ സ്പീക്കറാക്കണം ആക്കിക്കോട്ടെ അത് പിന്നെ അതനുസരിച്ച് സ്പീക്കർ ആയി കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പിന്നെ എന്താണ് സാറേന്ന് വിളിക്കണം പിണറായി വിജയനക്ക് കെ ടി ജലീൽ സ്പീക്കറായാലും സാറേ എന്ന് വിളിക്കണ്ടേ ഇപ്പൊ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായപ്പോൾ പിണറായി വിജയൻ മോനെ നമ്മൾ വിളിച്ചീ അല്ലേ വാവേ എന്നാ വിളിച്ചത് പിണറായി വിജയൻ അല്ലേ സി പി എമ്മിന്റെ തല തൊട്ടപ്പന് പകരം എന്താ പറയാ അദ്ദേഹത്തിന്റെ നേർക്ക് ചോദ്യം ചെയ്യാൻ പോലും ഭയക്കുന്ന അനുയായികളുള്ള ഒരു കാലഘട്ടത്തിലാണ് സി പി എം കടന്നു പോകുന്നത് സാന്ദർഭികമായിട്ട് പറയാ സി പി എമ്മിന്റെ അകത്ത് ഒരു കാര്യം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് അത് നടപ്പാക്കാനുള്ള ആർജം അയാൾക്കുണ്ട് അയാൾ അത് ചെയ്യും അത് അണികളായ നിങ്ങൾ എന്ത് ദമാടിത്തരം പിണറായി ചെയ്താലും നിങ്ങൾക്ക് അദ്ദേഹത്തിന് നേർക്ക് ചെറുവിരൽ അനക്കാൻ ഭയ കാരണം അങ്ങനെ അനക്കി കഴിഞ്ഞാൽ നിങ്ങളെ ജീവൻ ഉണ്ടാവില്ല അത് നല്ലോണം അറിയാം ടി പി ചന്ദ്രശേഖരന്റെ ഗതികേട് നിങ്ങൾക്ക് വരും എന്നുള്ളത് അപ്പോൾ ടി പി ശ്രീരാമകൃഷ്ണൻ വന്നപ്പോ സർ സർ എന്ന് പിണറായി വിജയൻ വിളിച്ചിരുന്നത് ജനാധിപത്യത്തിന്റെ ഒരു പ്രോട്ടോക്കോളാണത് ആ ജനാധിപത്യത്തിന്റെ പ്രോട്ടോക്കോൾ കെ ടി ജലീൽ വന്നാലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും പിണറായി വന്നാലും ആര് വന്നാലും അത് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് പാലിക്കപ്പെടാതിരിക്കാൻ പറ്റൂല കെ ടി ജലീൽ സ്പീക്കർ അയക്കും ചാച്ച് കുഞ്ഞാലിക്കുടി സാഹിബിന് നിയമസഭയെ പോകാൻ പറ്റൂലേ കുഞ്ഞാലിക്കുട്ടി സാഹിബിക്ക് പിന്നെ എന്താണ് കെ ടി ജലീലിനെ സാറേന്ന് വിളിച്ചാൽ എന്താ എന്താ ഇപ്പൊ അത് വരാനുള്ളത് അതൊരു പ്രോട്ടോക്കോളാണ് ജനാധിപത്യത്തിന്റെ പ്രോട്ടോക്കോളാണ് ഈ ജനാധിപത്യത്തെ അംഗീകരിക്കാത്തവർക്ക് ഇത്തരം വിടുവായ്ത്തറങ്ങൾ വിളിച്ച് പറയാം ഇനിയിപ്പോ കിട്ടി ജലീലായില്ലോ എം പി രാജേഷാണ് സ്പീക്കറായിട്ട് വരുന്നത് ഈ എം പി രാജേഷിന് പിണറായി വിജയൻ എന്താ വിളിക്ക മോനെ എന്നാ വിളിക്ക മോനെ എന്നാ വിളിക്ക സഖാക്കളെന്ന് പറ സർ എന്ന് വിളിക്കണം നിയമസഭ അകത്ത് മുഖ്യമന്ത്രി ആരെ വിളിക്കണം എം പി രാജേഷിനെ അതായത് പിണറായി വിജയനേക്കാൾ എത്രയോ താഴെയുള്ള ഒരു യുവ നേതാവിനെ സർ എന്ന് വിളിക്കണം ആര് വിളിക്കണം പിണറായി വിളിക്കണം അത് അപമാനമാണോ സഖാക്കളെ നിങ്ങൾക്ക് അത് അപമാനമാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എം പി രാജേഷിനെ സ്പീക്കറാക്കരുത് പിണറായിനെ സ്പീക്കറാക്കുക എം പി രാജേഷിനെ മുഖ്യമന്ത്രിയാക്കുക എന്നാ പിന്നെ എം പി രാജേഷും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുടി സാഹിബും രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയും ഒക്കെ എന്ന് വിളിക്കണം അല്ലേ അതല്ലേ വിവേകളുള്ളത് പറ വിവേകളത് വെച്ചിട്ട് ട്രോൾ ഈ കെ ടി ജലീലിനെ പോലെ ഒരാളെ സ്പീക്കറാക്കിയാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാറേ എന്ന് വിളിച്ചാൽ എന്താ വരാനുള്ളത് എടോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളർത്തി വലുതാക്കിയത് തന്നെയാണ് കെ ടി ജലീലിനെ പാല് കൊടുത്ത കൈക്ക് കടിച്ചതാ അത് പിന്നെ ആര് കടിച്ചു കെ ടി ജലീൽ കടിച്ചു അത് വൈകാതെ തന്നെ സഖാക്കൾ ഈ നെഞ്ചിലേറ്റി കൊണ്ടെടുക്കുന്ന സഖാക്കളില്ലേ ഓല് കൊണ്ടു നടക്കുന്ന സഖാക്കൾക്ക് കെ ടി ജലീലിനോട് കിട്ടും കെ ടി ജലീലിന് അധികാരത്തിന്റെ മത്താ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നാളത് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവും ഒരു സംശയം അക്കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സംശയം വേണ്ട ഏഹ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് തീർന്ന് മുസ്ലിം ലീഗ് ഇല്ലാണ്ടായി പോയി മുസ്ലിം ലീഗ് ഇനി ഉണ്ടാവില്ല ഇതൊക്കെ വിവര വിവേകമില്ലാത്ത ആൾക്കാർ വിളിച്ചു പറയുന്ന മുസ്ലിം ലീഗിന് ഒരു പോറിലും പറ്റിയില്ല മുസ്ലിം ലീഗിന് ഒരു പോറിലും പറ്റിയില്ല ഐക്കോട് മണ്ഡലം മുസ്ലിം ലീഗിന്റെ സ്ഥിരം സീറ്റല്ല ഐക്കോട് മണ്ഡലം ധീര സഖാക്കളുടെ രക്തം കൊണ്ട് ചുവന്ന മണ്ണാണ് ഐക്കോടിന്റെ മണ്ണ് ആ ഐക്കോടിന്റെ മണ്ണിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങള് കെ എം ഷാജി സാഹിബിനോട് സീറ്റാട്ട് കൊടുത്തിട്ട് മത്സരിക്കാൻ പറഞ്ഞു ആ അയിക്കോട് മണ്ണിട്ട് ചുവപ്പന്റെ രാഷ്ട്രീയത്തിനോട് അരിത രാഷ്ട്രീയം വിളിച്ചോതി മതേതരത്വത്തിന്റെ അതാണ് അവിടെ വിളിച്ചോതിയത് ജനാധിപത്യത്തെ പ്രക്രിയ എങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഭാഗം എങ്ങനെയാണ് ഇത് വിളിച്ചോതിക്കൊണ്ട് രണ്ട് തവണ കേരളത്തിന്റെ നിയമസഭയിൽ കെ എം ഷാജി എത്തി അന്ന് ഏടായിരുന്നു ടങ്ങള് ഏടായിരുന്നു പിന്നെ കുറ്റ്യാടി ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഈ കാലം അത്രയും ഒരു ചുവപ്പൻ രാഷ്ട്രീയമല്ലാത്ത പേർ ഒന്നും അവിടെയാണ് പാറക്കൽ അബ്ദുള്ള അരിതക്കൊടി പാറിച്ചത് കോണി ചിഹ്നത്തില് അല്ലാണ്ട് നിങ്ങളെ ഗ്യാസും കുറ്റിയും ഫാനും ഓട്ടോറിക്ഷയായിട്ടൊന്നും അല്ല വന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ചിഹ്നമായ കോണി അടയാളത്തില് അവിടെ ജയിച്ചു കയറി സഖാക്കളുടെ കോട്ടാണ് അല്ലാണ്ട് ലീഗിന്റെ സീറ്റല്ല നിങ്ങൾ ലീഗിന്റെ സീറ്റ് പിടിച്ചുണ് ഇല്ല എന്ന് നമുക്ക് പറയുന്നില്ല താനൂര് മണ്ഡലം താനൂര് മണ്ഡലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അറുപത്തി അഞ്ച് കൊല്ലം പാരമ്പര്യമുള്ള സീറ്റാണ് അത് തിരിച്ചു പിടിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അതൊരു പരാജയം തന്നെ ആ പരാജയം തുറന്നു പറയുന്നതിൽ ഒരു മുസ്ലിം ലീഗുകാരനാണ് എന്നുള്ളതിൽ അഭിമാനമുള്ളൂ അപ്പൊ പരാജയം എന്താണോ അത് മനസ്സിലാക്കി തിരുത്തി വീണ്ടും തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ശ്രമം നടത്തും കൊടുവള്ളി മണ്ഡലം നഷ്ടപ്പെട്ടു അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് തിരുവമ്പാടി മണ്ഡലം അത് ലീഗിന്റെ സീറ്റാണ് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് ആ പരാജയം എന്താണെന്ന് മനസ്സിലാക്കി പാർട്ടി യുക്തമായ തീരുമാനം എടുത്ത് പുറത്തു വരും പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ യാസർ അടപ്പാള് എന്ന് പറയുന്ന പ്രിയ സുഹൃത്താണ് ഞാൻ നേരിട്ട് ബന്ധല്ലെങ്കിലും പല ബന്ധമുണ്ട് യാസർ അടപ്പാളിനോട് മുസ്ലിം ലീഗിന്റെ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും അതുപോലെ തന്നെ പിന്നെ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെയും ഒന്ന് രാഷ്ട്രീയം പഠിപ്പിക്കാന് യാസർ അടപ്പാളെന്നില്ല ഒരാളും വരണ്ട ഓൽ കറിയത് എങ്ങനെ കൊണ്ടുപോകണോന്നുള്ളത് അതിനാണ് ഓലെ നേതൃത്വത്തിൽ എടുത്ത് തിരഞ്ഞെടുത്ത വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഈ പിന്നെ കോല് വെക്കാൻ നോക്കണ്ട അതിനെ നിന്നേക്കാൾ യാസർ ഈ ബദറുവിനേക്കാളും ഒക്കെ ഈ വിനീതനേക്കാളും ഒക്കെ എത്രയോ രാഷ്ട്രീയ പരിജ്ഞാനം ഞാൻ എനിക്കൊന്നും ഒരു അറിവും രാഷ്ട്രീയത്തെക്കുറിച്ചില്ല വളരെ ദുർലഭമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കറിയുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ പരിജ്ഞാനങ്ങളുള്ള പ്രിയ നേതാക്കന്മാരാണ് ഇവരൊക്കെ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു അവർ പറയുന്നത് കേൾക്കും തെറ്റുണ്ടെങ്കിൽ പാർട്ടി വേദികളിൽ പറയും അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങി പറയുന്നതാണ് ശരി യാസറേ അങ്ങനൊന്നും പറയരുത് അതൊരു കേരളത്തിൻ്റെ മുന്തിയൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിന്നെ അധ്യക്ഷ സ്ഥാനത്തൊന്നും അല്ല ഇങ്ങുള്ളത് ഇങ്ങും ഞാനൊക്കെ കണക്കാൻ എന്നാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സൈബർ രംഗത്ത് പ്രവർത്തിക്കാൻ പാർട്ടി ഔദ്യോഗികമായിട്ട് ഏൽപ്പിച്ചിട്ടില്ല ഈ വിനീതനെ ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ നമ്മുടേതായ നിലപാടുകളാണ് പറയുന്നത് യാസ്രൻ അതുകൊണ്ട് ആ നിലപാടുകൾ പറയാ പക്ഷെ കുഞ്ഞാലിക്കുടി സാഹിബ് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞു പഠിപ്പിക്കാനൊന്നും വരണ്ട അതിനൊന്നും നമ്മളൊന്നും ആയില്ല നമ്മളൊന്നും വളർന്നിയില്ല അപ്പൊ അത് തൽക്കാലം എന്നോടൊന്ന് സൂചിപ്പിച്ചേന്നുള്ളൂ അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതുകൊണ്ട് സി പി എമ്മിന്റെ പല കോട്ടകളും നമ്മൾ പിടിച്ചടുക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ഒന്ന് ഒരഞ്ഞു അത് നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് മുസ്ലിം ലീഗ് ആട് പോയി മുസ്ലിം ലീഗ് ഇല്ലാണ്ടായി പോയി എന്ന് പറയാൻ ഇത് പശ്ചിമബംഗാളിൽ പ്രവർത്തിക്കുന്ന സി പി എം അല്ല മൂന്നര പതിറ്റാണ്ട് കാലം ഒരു സംസ്ഥാനം ഭരിച്ചിട്ട് ആ സംസ്ഥാനത്തിൽ പരാജയപ്പെട്ട് ഇപ്പൊ എത്ര തവണ മൂന്നാമത്തെ തവണയും മമതാ ബാനർജി അധികാരത്തിൽ കയറി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി ആയിട്ട് സഖ്യം ചേരുന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് സഖ്യം ചെയ്യുന്ന പല രീതിയിൽ പല ബന്ധം കാൽ കാലം ഭരിച്ച ത്രിപുര അവിടെയില്ല അതും കഴിഞ്ഞു ഏതാണെന്നറിയോ ഏകാധിപത്യം അതുകൊണ്ടാണ് അവിടെയൊക്കെ ജനങ്ങളെ വെല്ലുവിളിച്ച് പോയതാ ഇവിടെ ജനങ്ങളെ കണ്ണിലുണ്ണിയായിട്ട് മാറാൻ ചില കിറ്റുകൾ നിങ്ങൾ നടത്തി എന്നുള്ളത് സത്യ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് മനസ്സിലാക്കി വരുമ്പോ അവരിവിടെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും ഈ പൊട്ടനാണല്ലോ ഞങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ ഏൽപ്പിച്ചത് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാര് ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട് ചാനലുകാർ ചിലപ്പോൾ പലതും മറന്നിട്ടുണ്ടാവും ചാനലുകാർ ജനങ്ങളും പലതും മറന്നിട്ടുണ്ടാവും സ്വർണക്കള്ളക്കടത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അതുപോലെ കിഫ്ബി പദ്ധതികളിലൂടെ നടന്നിട്ടുള്ള ഇത് ലൈഫ് മിഷനിൽ നടന്നത് ഇതൊന്നും ഇനി അന്വേഷണം ഉണ്ടാവില്ല മൻസൂർ കൊലപാതകത്തിലെ ഗാതകരെ പിടിക്കൂല ആ ഗാതകരിൽ ആളുകൾ ആത്മഹത്യ ചെയ്ത് അവരെ കൊന്നു തള്ളി എന്ന് പറയുന്നത് അത് പിടിക്കപ്പെടൂല അങ്ങനെ അന്വേഷിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ മണ്ണിട്ട് മൂടും ഇനി ഒരു അഞ്ചു കൊല്ലം ഇടതുപക്ഷം തന്നെ തുടർ ഭരണം നടത്തട്ടെ പത്ത് കൊല്ലം എന്ത് നടക്കും നമുക്ക് കാണാലോ കരഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വരും പ്രതിപക്ഷത്തിന്റെ അടുത്ത് വരും ദിവസങ്ങളിൽ പിണറായിയുടെ ധിക്കാരവും ദാഷ്ട്യവും സഖാക്കളുടെ ഗുണ്ടായിസവും അക്രമവും പാർട്ടി സെക്രട്ടറിയുടെ മക്കൾ കഞ്ചാവ് കടത്തിയൊക്കെ ഭരണത്തിലല്ലേ അതുപോലെ തന്നെയുള്ള പല കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ി എന്താണ് കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഭീകരമായ കമ്മ്യൂണിസത്തിൻ്റെ മുഖംമൂടി അത് പുറത്തു വരും വരും ദിവസങ്ങളിൽ അത്രേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ നിങ്ങൾ കണ്ടോളൂ ത്രിപുരയിലും അതുപോലെ തന്നെ ബംഗാളിലും അനുഭവിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ അനുഭവിക്കാൻ പോകുന്നേ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ മറക്കണ്ട ആർ എസ് എസിന്റെ പിന്നെ ഒരു ഇതിന്റെ തന്നെ പരിപാടിയുണ്ട് ആർ എസ് എസിന് ഇപ്പം എന്താ അറിയോ ഞാൻ വളരെ കൃത്യമായിട്ട് ഓൽക്കിപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പില് വിജയം അല്ലെങ്കിൽ ബോട്ടോ അവർ ലക്ഷ്യം വെച്ചിട്ടില്ല അവരെല്ലാ ബോട്ടും പിണറായി വിജയന്റെ സർക്കാരിന് വേണ്ടിയിട്ട് നൽകി അവരധികാരത്തിലെത്തിക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക അത് തന്നെയാണ് അജണ്ട കോൺഗ്രസ് ഇല്ലാതായാൽ ബി ജെ പിക്ക് വളരാൻ കഴിയും ബി ജെ പിക്ക് വളരാൻ കഴിയും കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ അത് തന്നെയാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ ഒരു ഒരഞ്ച് കൊല്ലം എനിക്ക് ഭരിക്കാൻ കിട്ടുമല്ലോ ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിലോ പിണറായി വിജയന്റെ ബുദ്ധി തോന്നിയൊരു അതുകൊണ്ട് പി ആർ ഒ വർക്കും നടത്തി ബി ജെ പിന്റെ വോട്ടും വാങ്ങി അങ്ങനെയൊക്കെ അധികാരത്തിൽ കയറിയത് അതൊക്കെ ആർക്കും കഴിയും ഏത് പൊട്ടനും മാർഗങ്ങളല്ല ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് ഇതുണ്ട് നമുക്കതല്ല മാർഗങ്ങളും നോക്കണം നല്ല മാർഗത്തിലൂടെ നീങ്ങിയിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അധികാരത്തിൽ കയറണം ഇത് ജനങ്ങളെ വഞ്ചിച്ചും പറ്റിച്ചും അധികാരത്തിൽ കയറിയിട്ട് എന്തെങ്കിലും നേടാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല ഏതായിട്ടെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ പിന്നെ ഞങ്ങൾക്ക് ആ തോൽവിയിലൊന്നും വലിയ പ്രയാസമൊന്നുമില്ല ഇതിനേക്കാൾ വലിയ ആ തോൽവിയും അത് പ്രതിസന്ധി ഘട്ടങ്ങളും എടോ ആർക്കെങ്കിലും ഒരു ലീഗരം വിമർശിക്കുന്ന ആളുകളൊന്നും ചരിത്രം എന്ന് പഠിക്കണം കെ എം സീതി സാഹിബോ അല്ലെങ്കിൽ സീതി അങ്ങനെ പിന്നെ ഉപ്പി സാഹിബോ അതുപോലെ തന്നെ പിന്നെ എം കെ ആജിയോ ഒക്കെ ഉണ്ടല്ലോ മുസ്ലിം ലീഗ് പ്രസ്ഥാനം നട്ടു വളർത്തുന്ന സമയത്ത് ഒരു കവലയെ പോയിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ആ കവലയിലുള്ള കടകൾ മൊത്തം എടുക്കുകയായിരുന്നു അടച്ചിട്ട് അവർ പോവുകയായിരുന്നു അത്ര ഭയപ്പാടായിരുന്നു അപ്ര അത്ര ഭയപ്പാടായിരുന്നു എന്തിന് ജനങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പേ പിന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ അതല്ലെങ്കിൽ അവരുടെ എന്താണ് ആ പാർട്ടിയെ കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ളത് അത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പടുത്തുയർത്തിയ പ്രസ്ഥാനം അത് അത് മനസ്സിലാക്കി കൊള്ളാണ്ട് അവിടുന്ന് ഇങ്ങോട്ട് നെഞ്ചിലേറ്റി പിന്നെ കുറച്ച് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ യുവത്വങ്ങൾക്ക് അവർക്ക് ആവേശാണ് പിണറായി വിജയൻ്റെ ഒരു മാസ് ഡയലോഗ് കിട്ടിയ അതിപ്പോൾ സിനിമയിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ പൃഥ്വിരാജ് അതുപോലെ ദുൽഖർ സൽമാൻ ഇവരൊക്കെ ഒരു ഡയലോഗും കൊണ്ട് പറയുമ്പോൾ കയ്യടിക്കൂലേ അതേപോലെ ഇത് അഭിനയാണ് ആ അഭിനയത്തിൽ എന്തും പറയാ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള യുവത്വം അത്ര അത്ര ഇതിനെ കാണേ ഉള്ളൂ പിണറായി വിജയൻ എന്തെങ്കിലും ഒരു ഡയലോഗ് അടിച്ചാൽ അത് മാസ് ഡയലോഗാ പക്ഷേ അത് പ്രവൃത്തിയിൽ ഉണ്ടാകൂല എന്നുള്ള തിരിച്ചറിവ് ഈ ആളുകൾക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളോട് പറയാ നിങ്ങളെ തൊഴിലിൽ തന്നെ തുരങ്കം വെച്ച ആളാണ് അനർഹരായ ആളുകളെ നിങ്ങൾ കൊണ്ടുപോയി ആക്കി പി ഡി പിന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ ഇങ്ങനെ മനസ്സിലാവും കൂടുതലേക്ക് സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങാണ് ഇൻഷാല്ലാ നമുക്ക് വരും ദിവസങ്ങളിൽ പലതും കേരളത്തിൽ ചീഞ്ഞു നാർന്നതൊക്കെ പുറത്തു വരാൻ പിണറായിന്റെ ഭരണമാണ് നോക്കിക്കോളാണ്ടി നിങ്ങൾക്കൊക്കെ മനസ്സിലാവൂ എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്നുള്ളത് ഈ അഞ്ചു കൊല്ലം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു ഇതൊന്നല്ല സ്ഥിതി ഒരുപാടുണ്ട് ഒരുപാടുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം ഈ കാണാൻ പോണ പൂരം വിളിച്ച് പറയണ്ടല്ലോ അതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക